നമ്മുടെ ഒരാളിനെ കാണിച്ചു തരാം. അത് ഇപ്പോൾ ഇന്നിപ്പോൾ റാൻഡമായിട്ട് അങ്ങനെ വന്ന് കിട്ടിയതാണ് ഈ സാധനം. ഒരാളെയും വരും ഇപ്പോൾ. അതായത് ഒരു കുഴപ്പമില്ലാതെ ഈ മരക്കാർ സിനിമയുടെ റിവ്യൂ പുള്ളി പറയുന്നത്, ഐ മീൻ പുള്ളി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ, അഖിൽ മാരാറാണ് അഖിൽ മാരാറാണ് സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ പുള്ളി സംസാരിക്കുകയാണ് ലൈക്ക് എങ്ങനെയുണ്ട് പടം മുനെ ഒരു മുനെ മുനെ മനെ എന്ന് പറയുന്ന മറ്റൊരാൾ നിങ്ങൾക്ക് അറിയാലോ എല്ലാവരും മനെ മനെ നമുക്ക് മനെ നമുക്ക് അങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുന്ന പോലത്തെ സാധനം അറിയാൻ പിടിച്ചത്. മുനെ അത് നല്ലൊരു പടമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ അത് വേറെ പ്രശ്നമുണ്ട്, പറയുന്ന കൂടുതൽ പുള്ളി സാധനങ്ങൾ പറയുന്നുണ്ട് അനാവശ്യമായ ഡീഗ്രേഡിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അനാവശ്യമായ ഡീഗ്രേഡിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആവശ്യമായ ഡീഗ്രേഡിങ് ഏതാണെന്നുള്ളൊരു ചോദ്യം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അനാവശ്യമായ ഡീഗ്രേഡിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആവശ്യമായ ഡീഗ്രേഡിങ് ഏതാണ് എന്നുള്ള ചോദ്യം മാരാർക്ക് നേരെ ഞാൻ ഉന്നയിക്കുകയാണ്. ബാക്കിയേക്കാം സിനിമ സംവിധായകൻ്റെ മോഹൻലാലിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതണ്ട. ഇതൊരു വാണക്കുറ്റിക്ക് മോഹൻലാലിനോടുള്ള ആരാധന മൂത്തിട്ട് സാധാരണ നോർമൽ ലാലേട്ടൻ ഫാൻ ഉണ്ടല്ലോ ആ സാധനമാണ് അറിയാം മനസ്സിലായോ. അങ്ങനെ കരുതട്ടത് അങ്ങനെ കരുതുന്നേ ഇല്ല. മരാരെ നീ ഒരു ലേട്ടൻ ഫാനാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളത് മനസ്സിലാക്കുന്നു. വളരെ മോശം ഡീഗ്രേഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എടാ നീ ലാലേട്ടൻ ഫാൻ തന്നെയാണോ? കാരണം ലേട്ടനെ നീ ഊക്കുകയാണോ എന്നത് എനിക്ക് ഡൗട്ടുണ്ട്. മോശം ഡീഗ്രേഡിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലും മെച്ചപ്പെട്ട ഡീഗ്രേഡിങ് ആണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള നിലക്കുള്ളൊരു കമൻ്റായിട്ട് നമുക്ക് ഇതിനെടുത്തൂടെ ലേട്ടനെ ഊക്കുന്നതാ. അപ്പോൾ പറഞ്ഞു തന്നത് ഇതാണ് അളിയൻ്റെ ഒരു മൂഡ്. മനസ്സിലാവും അളിയൻ പരിപാടി പിടിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റോഷൻ ആൻഡ്രൂസ് ഒരു ഒരു മറ്റേ എന്താണ് സാറ്റർഡേ നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് വർത്തമാനം പറയാൻ വന്നിരുന്നു കഴിഞ്ഞപ്പോഴേക്കും വൻ സാധനമൊക്കെ പറഞ്ഞു. അതായത് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വർത്തമാനം പറഞ്ഞു, അതല്ലാത്തവർക്ക് ഇതിനെ സംസാരിക്കുന്നു എന്നൊക്കെ നടക്കണം. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റോഷൻ ആൻഡ്രൂസ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം പുള്ളി പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു സാധനം എനിക്ക് ഓർമ്മയുണ്ട്. അതായത് പുള്ളി എന്താണ് പുള്ളി ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നൊരു സമയത്ത് പുള്ളി ഈ ആക്ടിങ് പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡെയിലി 200 രൂപ കൂടുതൽ കിട്ടാൻ വേണ്ടി പുള്ളിക്ക് വശമില്ലാത്ത പരിപാടിയാണ് ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ പഠിപ്പിക്കാൻ പുള്ളി തയ്യാറായാളാണ്, പുള്ളിക്ക് അറിഞ്ഞുകൂടാത്ത പരിപാടി. പുള്ളിക്ക് അറിഞ്ഞുകൂടായിരുന്നു, പുള്ളിക്ക് ലിറ്ററലി ഡയറക്ഷൻ പഠിപ്പിക്കാൻ പുള്ളിക്ക് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഐഡിയ ഇല്ലാത്ത ആള്. അത് പഠിപ്പിക്കാൻ തീരുമാനമെടുക്കുന്ന ആ 200 രൂപ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെ വേണം. അപ്പോൾ സീരിയസ് ആയിട്ട് സിനിമ പഠിക്കാൻ വന്ന ഒരു കൂട്ടം പിള്ളേരെ ഓമ്പിച്ച ആളാണ് റഷാ റഷാഖ്. ഓക്കെ അതോളം കിട്ടെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെകുത്താൻ ഒരു വീഡിയോ ചെയ്യുകയും ചെകുത്താനോട് മറുപടി പറയാൻ വന്നത് മാരാരാണ്. ഇത് ഇവനെപ്പോലെയുള്ളവരാണ് സിനിമ മലയാള സിനിമയുടെ പരാജയം അല്ലെങ്കിൽ തോൽവി എന്ന് ഇത് ചെകുത്താനൊക്കെയാണ്. കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സുഹൃത്തെ മാരാരെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് മൊത്തത്തിലുള്ള എൻ്റെ ഡൗട്ടായിട്ട് ഞാൻ ചോദിക്കണം, നിങ്ങൾ ഈ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് സിനിമ എടുത്ത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ കൊണ്ടുവന്ന് ഈ സാധനം പബ്ലിക്കിനെ കാണിക്കാൻ വെക്കുമ്പോൾ അത് കാണുന്ന സാധാരണ ഒരു ഓഡിയൻസ് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തൊരു വൃത്തികെട്ട ഫിലിം മേക്കേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾ എന്താ ഇപ്പോഴും തിരിച്ചറിയാത്തത്? നിങ്ങൾ ഇത്രയും 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തല്ലേ ഈ പറഞ്ഞു പിടിക്കുന്നത്? അത് നിങ്ങൾ നല്ലൊരു സിനിമ പിടിക്കാൻ പറ്റുന്നില്ല. ഈ 150-200 കൊടുത്ത് കാണാൻ വരുന്ന എന്നെ പോലുള്ള സാധാരണ ഒരു ഓഡിയന് നിങ്ങൾ 3, 4, 5, 10 കോടി രൂപ മുടക്കിയെടുക്കുന്ന സിനിമ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ല സിനിമ ഫിലിം ഐ മീൻ നല്ല സിനിമാക്കാരനല്ലെന്ന് തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാവണം. നിങ്ങൾ നല്ലൊരു മൂവി മേക്കർ അല്ലെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാവണം. അത് ആ സെൻസിൽ മനസ്സിലാക്കണം സുഹൃത്തെ. അല്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ടു ഇപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാം സിനിമയുടെ പിന്നിൽ വലിയ കഷ്ടപ്പാടുണ്ട്, അതിന് നമ്മളെന്ത് വേണം ഹേ, നമുക്കെന്താ അത് അതിന്? നിങ്ങൾ സിനിമയുടെ പുറകിൽ കഷ്ടപ്പാടുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, നിങ്ങൾ പെങ്ങളെ കെട്ടിക്കാനുണ്ടാവും, നിങ്ങളുടെ അമ്മക്ക് സുഖം ഉണ്ടാവില്ല, അച്ഛൻ ആശുപത്രിയിലായിരിക്കും. സോ വാട്ട്, ഞങ്ങൾക്കെന്താ അതിന്? നിങ്ങൾ സിനിമ എടുത്ത് നിങ്ങൾ തിയേറ്ററിൽ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യുമ്പോൾ ഈ സാധനം കൊണ്ടുവന്ന് ഇറക്കി വിടുമ്പോൾ ഇത് കണ്ടിട്ട് ഇത് കണ്ട് ഞാൻ എൻ്റെ കാശ് മുടക്കി എൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ സിനിമ കണ്ടിട്ട് ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നവരാണ്. അതുകൊള്ളാമല്ലോ, അതൊരു ഭയങ്കര പരിപാടിയായിപ്പോയി. ഇപ്പോൾ നേരത്തെ ഇടയ്ക്ക് ലാലേട്ടനും ഈ പറയുന്ന സിനിമ സ്ട്രീം ഷെയ്നികം വരെ ഏതൊക്കെ എങ്ങനെ അങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയില്ല. എനിവേ, ഈ സിനിമയുടെ അകത്ത് ഭയങ്കരമായിട്ടുള്ള ഇവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ഇവരുടെ ടൈമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഒരുപാട് പേര് ജോലി എന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനമൊക്കെ പറയുന്നത് ഇത്രയും പേര് കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, ഒരുപാട് പേര് കഷ്ടപ്പാടുണ്ട് ഈ സിനിമയിൽ എന്നൊരു കാര്യം. നിങ്ങൾ സിനിമ ഇറക്കണ്ട, നിങ്ങൾ ഈ സിനിമ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുണ്ടല്ലോ അത് മൊത്തമായിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യും, അത് അതങ്ങ് പ്രദർശിപ്പിക്കും ഡോക്യുമെൻ്ററി പോലെ മനസ്സിലായോ. അങ്ങനെ വല്ലതും ചെയ്യും. എന്തൊന്ന് പൊട്ടന്മാരാണ്, പൊട്ടന്മാരായിരിക്കും. പക്ഷെ ഒരുമാതിരി വെറും പൊട്ടന്മാരാണ് മനസ്സിലാവണം, വെറും പൊട്ടന്മാരാണ് മനസ്സിലായി. ലാലാവരുത് എന്ന് മറ്റേ ചെറുത്താൻ പറഞ്ഞല്ലേ, പൊട്ടറായിരിക്കും പക്ഷെ ലാലാവരുത്.